സോറിയാസിസ് രോഗിയുമായി ബന്ധപ്പെട്ട് മറ്റു പല രോഗങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെ അത്തരം രോഗങ്ങൾക്കുള്ള മരുന്നുകൾ വീണ്ടും സോറിയാസിസ് എന്ന രോഗത്തെ വർദ്ധിപ്പിക്കുവാനോ അല്ലെങ്കിൽ പുതുതായി ഒരു രോഗം ഉണ്ടാക്കുവാനോ സഹായിക്കുന്നു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഒരു രോഗി അതുമായി ബന്ധപ്പെട്ട മരുന്നുകൾ കഴിക്കുന്നു. ഇത്തരം മരുന്നുകൾ തന്നെ പിന്നീട് രോഗിക്ക് സോറിയാസിസ് എന്ന രോഗത്തെ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ അത് വർദ്ധിപ്പിക്കുവാനോ സഹായകമാകുന്നു എന്നതാണ്. സോറിയാസിസ് എന്ന രോഗം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചു കാലത്തെ ചികിത്സ കൊണ്ടോ പൂർണ്ണമായി ഭേദമാക്കാവുന്ന ഒരു രോഗമല്ല എന്നിരിക്കിൽ ഇത്തരം രോഗികൾ സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവർക്കുണ്ടായേക്കാവുന്ന പല വിഷമതകളും ഒരു ചികിത്സകൻ മനസ്സിലാക്കുകയും അതിനുള്ള ഒരു പരിഹാരം കൂടി ഈ രോഗിക്ക് നൽകുകയും ചെയ്താൽ മാത്രമേ രോഗിയും ചികിത്സകനുമായുള്ള ഒരു അടുപ്പം കൂടുകയും അത് പിന്നീട് രോഗത്തിൻ്റെ ഒരു ശമനത്തിനുള്ള മുഖ്യ ഘടകമായി മാറുകയും ചെയ്യുകയുള്ളൂ. സോറിയാസിസ് എന്നൊരു രോഗം ഒരുവനിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമല്ല. ഇത് മാറ്റി നിർത്തപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഭയപ്പെടേണ്ടതോ ആയ ഒരു രോഗവുമല്ല.